നമസ്കാരം. ഇടത് വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങളുള്ള ബ്രിട്ടീഷ് കമ്പനി കേരളത്തിലെത്തി വേരി ഉറപ്പിച്ചു. വിദേശ പൗരന്മാർക്ക് ഭൂരിപക്ഷം ആസ്തിയുടെ കമ്പനി തുടങ്ങാൻ നിയമ തടസ്സമുള്ളത് കൊണ്ട് തന്നെ ഒന്നാം കേരള ലോകസഭയിലെ അംഗവും പ്രമുഖ ഇടത് സഹയാത്രികനുമായ രാജേഷ് കൃഷ്ണയുടെ ഭാര്യ പിതാവിന്റെ പേരിലാണ് കമ്പനി തുടങ്ങിയത് എന്ന് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് യു കെയിലെ ഇടതുപക്ഷ അനുഭാവികൾക്കിടയിൽ നടന്ന ചർച്ചയുടെ ഭാഗമായി ഈ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. രാജേഷ് കൃഷ്ണ ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന മുഖം മൂടിയിട്ട് നടക്കുന്ന ബിനാമി ബിസിനസ്സുകാരനാണ് എന്ന രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇതോടെ ഇവരുടെ കൂട്ടായ്മയായ സമീക്ഷയ്ക്ക് ബദലായി രാജേഷിന്റെ ആശീർവാദത്തിൽ കൈരളി എന്ന സംഘടന ഒരു വർഷം മുൻപ് പിറന്നു. മുഖ്യമന്ത്രിയും ഒന്നാം മന്ത്രിസഭയിലെ മുൻനിര മന്ത്രിമാരുമായ വ്യക്തികളുമായി നല്ല ബന്ധം സ്ഥാപിച്ചാണ് രാജേഷ് കൃഷ്ണ യു കെയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വിരുദ്ധ നിലപാടുള്ള കമ്പനിയെ കേരളത്തിലെത്തിച്ചത് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. സുരക്ഷാ ജോലികൾക്കും മറ്റും ജീവനക്കാരെ സപ്ലൈ ചെയ്യുന്ന മേഖലയിലാണ് ഈ വിവാദ കമ്പനിയുടെ പ്രവർത്തനം. കേരളത്തിൽ ദിവസക്കൂലിക്ക് കുറഞ്ഞ വേതനത്തിൽ ഈ ജോലിക്കായ ആള് ലഭിക്കുമെന്നതും കടകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വരെ അലങ്കാരം എന്നോണം സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് എന്ന വിവരവുമാണ് നഷ്ടമില്ലാത്ത ബിസിനസ്സിന് പണമിറക്കാൻ ചെറിയെ പ്രേരിപ്പിച്ചത്. മാത്രവുമല്ല, സംസ്ഥാന ഭരണ സംവിധാനം എന്ത് ആവശ്യത്തിനും കൂടെയുണ്ട് എന്ന് ചെറിയെ ബോധ്യപ്പെടുത്താനും രാജേഷ് കൃഷ്ണയ്ക്ക് കഴിഞ്ഞു. ഈ വിവരങ്ങൾ ഇന്നലെ തന്നെ യു കെയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കമുള്ളവർക്ക് എത്തിച്ചു. ചെറി ബാർട്ടൺ എന്ന ബ്രിട്ടീഷ് പൗരനാണ് കിങ്ഡം സർവീസ് ഗ്രൂപ്പിന്റെ സേവനം സമാനമായ മറ്റൊരു പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. 8 വർഷം മുൻപ് തന്നെയുള്ള കമ്പനി രേഖകളിൽ 700 കോടി രൂപയുടെ വാർഷിക വരവ് കാണിക്കുന്ന കമ്പനി ഈ രംഗത്തെ അതികായനാണ് എന്നത് വ്യക്തം. എത്ര രൂപ മുടക്കിയാണ് ഇയാൾ കേരളത്തിൽ കമ്പനി തുടങ്ങിയത് എന്ന് രജിസ്ട്രേഷൻ രേഖകളിൽ വ്യക്തമല്ല. എന്നാൽ 50% ഓഹരികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജേഷിന്റെ ഭാര്യ പിതാവിന്റെ പേരിലും ശേഷിക്കുന്ന ഓഹരികൾ 49% ചെറിയുടെ പേരിലും 1% ഓഹരി എറണാകുളം കലൂരിലുള്ള റെജിയുടെ പേരിലും. എന്നാൽ മൊത്തം തുകയും നിക്ഷേപിച്ചത് ചെറു തന്നെയാണ് എന്നാണ് ഈ കമ്പനിക്കെതിരെ ഉയരുന്ന ആക്ഷേപം. എന്നാൽ യു കെയിൽ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ ലേബർ അടക്കമുള്ളവരും തൊഴിലാളി യൂണിയനുകളും തൊഴിലാളി വിരുദ്ധ നടപടികളുടെ പേരിൽ നിരന്തരം കലഹിക്കുന്ന കമ്പനി കൂടിയാണ് കിങ്ഡം സെക്യൂരിറ്റീസ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷമാണ് വിവാദ കമ്പനിക്ക് പ്രതിപക്ഷ പാർട്ടിയായ ലേബറിന്റെ പ്രതിഷേധ ചൂട് അറിയേണ്ടി വന്നത്. റോയൽ ബർക്ക്ഷെയർ ഹോസ്പിറ്റലിലെ കരാർ തൊഴിലാളികളുടെ വേതനം സംബന്ധിച്ചാണ് യൂണിയൻ നേതാക്കളും കിങ്ഡം കമ്പനിയും ഉടക്കിയത്. മണിക്കൂറിന് 12 മുതൽ 13 പൗണ്ട് വരെ ശമ്പളം നൽകാമെന്ന കരാർ കമ്പനി ലംഘിച്ചതിന് എതിരാണ് തൊഴിലാളി യൂണിയനുകൾ ഈ കമ്പനിക്ക് നോട്ടീസ് നൽകാൻ കാരണമായത്. കൂടാതെ സിക്ക് അലവൻസ് എടുത്തു കളഞ്ഞെന്നും കമ്പനിയെ പ്രതിക്കൂട്ടിലാക്കി. എന്നാൽ സമരത്തിനിറങ്ങിയ തൊഴിലാളികളെ പാഠം പഠിപ്പിക്കാൻ ഏജൻസി ജീവനക്കാരെ നിയോഗിച്ചു. തൊഴിലാളി വിരുദ്ധ നിലപാടിലേക്ക് നീങ്ങുകയായിരുന്നു കമ്പനി എന്നാണ് യൂണിയനുകളുടെ നിലപാട്. ഇക്കാര്യം തുറന്ന കത്തായി എഴുതി മാധ്യമങ്ങളുടെ കമ്പനിയെ അറിയിക്കാനും യൂണിയൻ തയ്യാറായി.